സർവകലാശാല വിദ്യാർത്ഥികളുമായുള്ള മുഖ്യമന്ത്രിയുടെ സംവാദത്തിലും മാധ്യമങ്ങളോട് കടക്ക് പുറത്ത് കോഴിക്കോട് ഫറൂഖ് കോളേജിലായിരുന്നു ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന്റെ നേതൃത്വത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനുമായി സ്റ്റുഡൻസ് ലീഡേഴ്സ് കോൺക്ലേവ് സംഘടിപ്പിച്ചത് എന്നാൽ മാധ്യമങ്ങളെ പരിപാടിയിൽ പങ്കെടുപ്പിക്കേണ്ടെന്ന് സംഘാടകർക്ക് മുഖ്യമന്ത്രിയുടെ ഓഫീസ് നിർദ്ദേശം നൽകുകയായിരുന്നു നാഴികയ്ക്ക് ആവിഷ്കാര സ്വാതന്ത്ര്യം പറയുന്ന ഇടതുപക്ഷത്തിന്റെ മുഖ്യമന്ത്രിയാണ് മാധ്യമങ്ങളെ തുടർച്ചയായി അകറ്റുന്നത് കാലിക്കറ്റ് സർവകലാശാല കണ്ണൂർ സർവകലാശാല മലയാളം സർവകലാശാല തുടങ്ങി ഏഴു സർവകലാശാലയിലെ കുട്ടികൾ പങ്കെടുക്കുന്ന മുഖ്യമന്ത്രിയുമായുള്ള സംവാദ പരിപാടിയിൽ നിന്നുമാണ് മാധ്യമങ്ങളെ ഒഴിവാക്കിയത് യുവതലമുറയിലെ പുതിയ ആശയങ്ങൾ മുഖ്യമന്ത്രിയുമായി പങ്കുവയ്ക്കുന്നതായിരുന്നു പരിപാടി എന്നാൽ പൊതുപരിപാടി എന്ന നിലയിൽ ഇത് ജനങ്ങളിൽ എത്തിക്കേണ്ടത് മാധ്യമങ്ങളുടെ ചുമതലയായിരുന്നു പക്ഷേ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഓഫീസിൽ നിന്നുള്ള നിർദ്ദേശപ്രകാരം മാധ്യമങ്ങളെ റിപ്പോർട്ട് ചെയ്യുന്നതിൽ നിന്നും സംഘാടകർ വിലക്കി രണ്ടു മണിക്കൂറോളം നീണ്ടുനിന്ന പരിപാടി ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന്റെ നേതൃത്വത്തിലായിരുന്നു ഉന്നത വിദ്യാഭ്യാസ മന്ത്രി കെ ടി ജലീലായിരുന്നു അധ്യക്ഷൻ മുൻപ് മുഖ്യമന്ത്രി മാധ്യമങ്ങളോട് കടക്ക് പുറത്ത് എന്ന് പറഞ്ഞത് ഏറെ വിവാദമായിരുന്നു അതേ രീതി തന്നെ ഇപ്പോഴും പിന്തുടരുകയാണെന്നാണ് ഇത് തെളിയിക്കുന്നത് വിദ്യാഭ്യാസ മേഖലയിൽ പുത്തൻ തലമുറയുടെ പുതിയ ആശയങ്ങൾ പങ്കുവെക്കുകയായിരുന്നു പരിപാടിയുടെ ലക്ഷ്യം എന്നാൽ ആവിഷ്കാര സ്വാതന്ത്ര്യം തടയുന്നതിലൂടെ യുവതലമുറയ്ക്ക് തെറ്റായ സന്ദേശം നൽകുകയാണ് മുഖ്യമന്ത്രി ചെയ്യുന്നതെന്നും ആക്ഷേപമുയരുന്നു ശിവദാസ് കന്മനം ജനം കോഴിക്കോട്